എന്താ ടീച്ചറെ? ഒന്നുമില്ല, എനിക്കെന്തോ നല്ല പരിചയമുള്ളത് പോലെ. ഓ, പരിചയം കാണും. നിങ്ങളൊക്കെ ഒരു നാട്ടുകാരല്ലേ, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടതായിരിക്കും. അതെ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. രഹനമോള് വരുമ്പോ പറഞ്ഞേക്ക് ഞാൻ അന്വേഷിച്ചെന്ന്. ഓ, ശരത്തേട്ടാ. ഓ അതെ, ആ ജോത്സ്യരെ ഒന്ന് സോപ്പിട്ട് നിർത്തുന്നത് നല്ലതാ. അയാൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ കാണാൻ പോകുന്നുണ്ട്. അയാളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ചാ അത് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അന്ന് വന്നപ്പോ കണ്ടില്ലായിരുന്നോ? പറഞ്ഞതൊക്കെ അപ്പാടെ സത്യങ്ങളാ. അതുകൊണ്ട് അയാളെ കാണുമ്പോ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന നടന്നൊന്നും വരില്ല. സ്വതസിദ്ധമായ ശൈലിയിൽ അയാളെ സമീപിക്കണം. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല കാര്യങ്ങള്. സിക്സ് സെൻസ് ഉള്ള ആളെ ശങ്കരനാരായണൻ. ഞാൻ പിന്നെ എന്തുവാടി, വരാൻ പോകുന്നത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാ ഞാൻ ഇത്രയും നാൾ പിടിച്ചു തന്നത്. വേണമെങ്കിൽ അയാളുടെ ജാതകം ഞാൻ പ്രവചിക്കാം. അയാൾ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാ. അതുകൊണ്ട് അയാളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ചാ അത് പ്രയോജനം ചെയ്യും. ആ, ഇന്നേതായാലും സമയമില്ല, എങ്കിലും അടുത്ത് തന്നെ ഞാൻ അയാളെ പോയി കണ്ടോളാം. ഒരിക്കൽ അയാൾ ഇവിടെ വന്നപ്പോ കയറി വന്നവരാണ് പ്രശ്നമെന്ന് പറഞ്ഞില്ലേ, ആ ശ്രദ്ധ ജോസിലേക്ക് തിരിക്കണം. അവന്റെ വരവാണ് സകല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അങ്ങേരെ കൊണ്ട് പറയിപ്പിക്കണം. അതോടെ അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും കരട് കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും. ഏത് വഴി വേണമെങ്കിലും ഞാൻ നോക്കാം. കുറച്ച് ദിവസം കൂടി ഈ വീടിനകത്ത് പിടിച്ചേക്കാൻ കഴിഞ്ഞാ മതി. ആ ജോത്സ്യനെ എനിക്കൊന്ന് പോയി കാണണം. പ്രവചന സാധ്യതയുള്ള നാവായതുകൊണ്ട് ഭാവി എന്താവുമെന്ന് ചോദിക്കണം. അയാൾക്ക് എന്നെ അത്ര പിടുത്തൊന്നും അല്ല, പിന്നെ പറഞ്ഞ അച്ചട്ടായതുകൊണ്ട് നേരത്തെ ഭാവി അറിയാലോ. അങ്ങനെ അറിയാത്തതാടി നല്ലത്. പറയുന്നത് നമ്മളെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ പിന്നെ അതോർത്ത് ടെൻഷൻ അടിക്കണ്ടായോ? ഒരു സ്വസ്ഥതയില്ല ശരത്തേട്ടാ, വെറും കൈയോടെ ഇവിടെ ഇറങ്ങേണ്ടി വരുമെന്ന ഇപ്പൊ എന്റെ ഭയം. ഈ ഭയം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പിടിക്കപ്പെടുന്നത്. അതങ്ങ് കളഞ്ഞേക്ക്, എന്നിട്ട് ഭാവിയെ പറ്റി ചിന്തിക്കാതിരിക്കെ. അപ്പൊ കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വന്നോളൂ. തട്ടുകടം നന്ദൻ ഇങ്ങനെ ഓർമ്മയില്ലാതെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ല? അങ്ങനെ വരുമ്പോ അവന് തുണയ്ക്കൊരാള് വേണം. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ എന്നെ പറഞ്ഞു വിടില്ല കോളേജ് ലെക്ചറർ. ഈ ശങ്കരനാരായണന്റെ വീട് എവിടാ? ആ, ആ കരിക്കോ അമ്പലത്തിനടുത്താ. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. എന്നാ പിന്നെ ഇത് നീ നേരത്തെ പറയേണ്ടതായിരുന്നു, എങ്കിൽ അയാളെ കൊണ്ട് ഞാൻ പലതും പറയിപ്പിച്ചേനെ. ജീവിതം സുഖമുള്ള ഒരു അനുഭവാ. നമ്മുടെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുന്നത് വരെ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാലോ പിന്നെ സത്യങ്ങൾ പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. സത്യങ്ങൾ പറഞ്ഞാലും വിശ്വസിക്കില്ലെന്നോ? ഇവൻ ആരടാ? എന്താ തന്റെ മുഖം വാടിയിരിക്കുന്നത്? ഒന്നുമില്ല വിശ്വട്ടാ. കള്ളം പറയണ്ട, ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. ഇപ്പോ മനസ്സ് തളരാൻ കാരണങ്ങൾ ഒരുപാടുണ്ടല്ലോ. അതെ, ഒരുപാടാ. രോഹിണിയെ കാണുക മറ്റോ ചെയ്തായിരുന്നു? ഇല്ല. എങ്കിലും അവളെ പറ്റി പലതും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നുണ്ടാവും. അത് ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വിശ്വട്ടാ. ഹാ, എനിക്കും അങ്ങനെ തന്നെയാ. പക്ഷേ അവളെ മറക്കണം നമ്മൾ. ആരെ മറക്കണോ ആരെ ഉൾക്കൊള്ളണോ എന്നുള്ള സംശയത്തിലാ ഞാനിപ്പോ. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല ജയപ്രഭ. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ഒന്നുമില്ല വിശ്വട്ടാ. എന്തോ ആകെ ഒരു സുഖയില്ലായ്മ, അത്രയേ ഉള്ളൂ.
ആകെ ഭയന്ന് ജീവിക്കുന്നവനാണ് ഞാനിപ്പോ. എന്നുവെച്ചാ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ടാ ചോദിച്ചത്. ഹൃദയം ഇടയ്ക്കിടയ്ക്ക് നിന്നു പോകുന്ന ആളാണെന്ന് നോക്കണ്ട. എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താൻ മാത്രം ഉള്ളിൽ വെച്ച് നടക്കണ്ട. പറയാനുള്ളത് പറയണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരുന്നത് നിന്നോടായിരുന്നു മോനെ. അതും ഇപ്പോ പറ്റാതായി. എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് ഒന്നും അറിയില്ല എനിക്ക്. ശരിയും തെറ്റും മനസ്സിലാകുന്നുമില്ല. എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. മോനെ പോലെ ജീവിക്കുന്നതാ നല്ലത്. ഒന്നും ഓർമ്മയില്ലാത്തൊരു പോക്ക്. ഓർക്കുമ്പോ പ്രശ്നം തന്നെയാ. കേൾക്കുന്നത് പലതും സംഭവിക്കരുത് എന്ന് തന്നെയാ പ്രാർത്ഥന. എന്നാ അമ്മയുടെ സമയദോഷത്തിന് പ്രാർത്ഥന ദൈവം കേട്ടില്ലെങ്കിൽ പിന്നെ മരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴെന്താ ഉണ്ടായേ? ഇന്ന് എന്നെ കണ്ടിട്ട് നാളെ അമ്മയാണെന്ന് പോലും തിരിച്ചറിയാത്ത മോനോട് ഞാൻ എന്തു പറയാനാ? നിങ്ങൾ മക്കളുടെ വിവാഹം കഴിഞ്ഞതോടെയാ എല്ലാം മാറി മറിഞ്ഞത്, തകർന്നത്. അതിനു മുമ്പ് എങ്ങനെ പോയ വീടാ ഇത്? എല്ലാം തകർന്നു, സകല ഐശ്വര്യങ്ങളും പോയി. ഇപ്പൊ തീ പിടിച്ച മനസ്സുമായി ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നു. ആ ജീവിതം എത്ര നാള് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ശരത്തുണ്ടോ ഇവിടെ? ചോദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. പലരുടെയും മുന്നിൽ ഇനി അഭിനയം നിർത്താൻ സമയമായി. ഇതിപ്പോ എനിക്കൊരു ശ്വാസമുട്ടലായി തോന്നുക. ആ ശ്വാസമുട്ടലാണ് നന്ദേട്ടനെ ഇത്രയും നാളെ രക്ഷിച്ചത്. നന്ദേട്ടൻ നോർമലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴേ അവൻ അടുത്ത നീക്കം തുടങ്ങിയേനെ. നന്ദേട്ടന് കാര്യങ്ങൾ ബോധ്യമായപ്പോ നന്ദേട്ടന്റെ കരുത്തുകൊണ്ട് അവന് ജയിക്കാനായോ? ഇല്ലല്ലോ. ആവേശം കയറി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ബുദ്ധി കൊണ്ട് കളിക്കുന്നവനെ തലച്ചോറ് കൊണ്ട് തന്നെ നേരിടണം. മോചിത പറയുന്നതിനപ്പുറം ഞാൻ പോയിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ഈ സാവകാശം അവന് രക്ഷപ്പെടാനുള്ള പഴുതാവരുത്. എവിടേക്ക് അവൻ രക്ഷപ്പെടുമെന്നാ നന്ദേട്ടൻ പറയുന്നേ? ഈ ജില്ല വിട്ട് അവനിനി പുറത്തു പോകാൻ പറ്റില്ല. ബുദ്ധി കൊണ്ട് കളിക്കുന്നവനാണ് അവനെന്ന് മോചി തന്നെയല്ലേ പറഞ്ഞത്? എല്ലാ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിലേക്ക് തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നു. കാലവത അവൻ അത്ര വലിയ തീവ്രവാദിയൊന്നുമല്ല. സ്വഭാവ ഗുണമുള്ള നിഷ്കളങ്കരായ പെൺകുട്ടികളെ സംസാരവും പെരുമാറ്റവും കൊണ്ട് പെട്ടെന്ന് സ്വാധീനിക്കാൻ സാധിക്കും.
അങ്ങനെ രോഹിണി ചേച്ചി ഉൾപ്പെടെ പല പെൺകുട്ടികൾക്കും അബദ്ധം പറ്റി. ഇനി അവൻ ഈ വട്ടത്തിൽ കിടന്ന് കളിക്കത്തേ ഉള്ളൂ. പിന്നെ നന്ദേട്ടൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, രക്ഷപ്പെടാനായി പഴുത്ത് തേടുന്നവൻ മുന്നിലുള്ള അപകടം ഒഴിവാക്കാൻ ശ്രമിക്കും, പ്രശ്നക്കാരെ അപകടപ്പെടുത്തും. അതാരും ചെയ്യുന്നതാ. എങ്കിലും ഓരോന്ന് ആലോചിക്കുമ്പോ അവന്റെ തല തല്ലി പൊളിക്കാൻ തോന്നുവാ. എന്റെ തട്ടുകടയുടെ മേൽനോട്ടം ഇപ്പൊ അവനാ. അവിടെയും കൈയിട്ട് വരുവോ നാണമില്ലാത്തവൻ. മോചിത എപ്പോ പറയുന്നോ ആ നിമിഷം കോമാ സ്റ്റേജിൽ ഞാൻ അവനെ മുന്നിൽ കൊണ്ടുവന്നിട്ടേരും. രഹനയുടെ ഉമ്മമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരു വിരലുകൊണ്ട് അവർക്കറിയാം അവനെ തളർത്താൻ. ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും കുറ്റബോധമില്ലാതെ നടക്കുന്ന തന്തയില്ലാത്തവൻ. ലീന ടീച്ചറും മരുമോന്റെ മറ്റൊരു ഭാര്യയാണ്. ഹലോ, ഞാനാ ശങ്കരനാരായണ ജോത്സ്യൻ. എന്താ ജോത്സ്യരെ? എനിക്ക് ടീച്ചറിനെ അത്യാവശ്യമായി ഒന്ന് കാണണം, എത്രയും പെട്ടെന്ന്. അവിടെ വന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല. ടീച്ചർ ഇരിക്കൂ. എന്താ ജോത്സ്യരെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? കള്ളനെ പിടിച്ചു. ടീച്ചർ മക്കളെക്കാൾ വിശ്വസിച്ചിരുന്ന മരുമകനാണ് പ്രശ്നക്കാരൻ. ആ സംശയം എനിക്കുണ്ടിപ്പോ. അല്ല, ജോത്സ്യരിപ്പോ അങ്ങനെ പറയാൻ കാരണം എന്താ? അയാൾ എന്നെ വന്ന് കണ്ടിരുന്നു, വലിയൊരു തുകയും വാഗ്ദാനം ചെയ്തു. ഞാൻ കവടി നിരത്തിയിട്ട് പ്രവചിക്കണമെന്ന്. അയാൾ ഒരു മാന്യനും ശുദ്ധനുമാണെന്ന്, പ്രശ്നക്കാര് ടീച്ചറുടെ മോളും ജയിലിൽ കിടക്കുന്ന ആളുമാണെന്ന്. അതീന്ന് എന്തു മനസ്സിലാക്കണം? കൈക്കൂലി വാങ്ങിയിട്ട് ഫലം പ്രവചിക്കുന്ന ജ്യോതിഷന്മാരുണ്ടാവും, എന്നാൽ അതിന്റെ ഭവിഷ്യത്തിനെ പറ്റി അറിയുന്നൊരു ദൈവജ്ഞന് ഒരിക്കലും അങ്ങനെ ഒരാളിനു വേണ്ടി നിലകൊള്ളാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ അയാൾ അതുവരെ നേടിയെടുത്ത കഴിവുകൾ പോലും അവിടം കൊണ്ട് അവസാനിക്കും. പിന്നെ അയാളുടെ ജാതകം തിരുത്തി എഴുതേണ്ടി വരും. അപ്പോ പലരും പറഞ്ഞതിൽ ശരിയുണ്ടല്ലേ? മകളെ ചേർത്ത് നിർത്തണമെന്ന് ഞാനല്ല, ഭഗവാനെ മനസ്സിൽ ആവാഹിച്ച ശേഷം കവടി നിരത്തിയപ്പോൾ കണ്ടതാ. ഇന്നത്തോടെ എല്ലാത്തിനൊരു അവസാനം ഉണ്ടാവും. ഇതും കൂടി അറിഞ്ഞത് നന്നായി. ശരി ജോത്സ്യരെ. ഭഗവാനെ എല്ലാ മംഗളമാക്കണം. എന്താ കാണണമെന്ന് പറഞ്ഞത്? എന്റെ മകള് വഴിപഴിച്ചു പോവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും രോഹിണിയുടെ പ്രവൃത്തികളില് മനം നൊന്ത് നടക്കുകയായിരുന്നു ഞാൻ. എന്നാലിപ്പോ
മോളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നി തുടങ്ങി. അതേപ്പറ്റി ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ അമ്മേ, എന്നിട്ടും അതൊന്നും വിശ്വസിക്കാതിരുന്നത് അമ്മയല്ലേ. ഒരു അമ്മമാർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുത്തനെയാ അമ്മ അരികിൽ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ദുഷ്ടന, എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ അമ്മയുടെ മരുമോൻ. അതിനു മുമ്പ് എനിക്കൊന്നറിയണം, അവനും ലീനയും തമ്മിൽ എന്താണ് ബന്ധം? അവൻ എന്റെ ഭർത്താവായിരുന്നു. അവിടെ പേര് സൂര്യൻ. വേഷവും ഭാവവും മാറി അവൻ ഷാജഹാനാണ് രഹനയ്ക്ക് മുന്നിൽ. രഹനയുടെ കെട്ടിയോ? അതുകൊണ്ടാ രഹനയുടെ ആൾക്കാർ അമ്മയുടെ വീട്ടിൽ വരുമ്പോ അവൻ അവിടുന്ന് മുങ്ങുന്നത്. അമ്മ അങ്ങോട്ട് ചെന്നാലും സ്ഥിതി അതുതന്നെ. ആരുടെയോ ഭാഗ്യം കൊണ്ടാ ഞാനും രോഹിണി ടീച്ചറും തമ്മിൽ കണ്ടുമുട്ടിയത്. ഞങ്ങൾക്ക് ഒരേ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് സത്യങ്ങളൊക്കെ നേരത്തെ തിരിച്ചറിയാൻ പറ്റി. എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല മോളെ. ഇത്രയും ക്രിമിനലായി ഒരുത്തിനു വേണ്ടിയാണോ ഞാൻ എന്റെ മോളെ തള്ളിക്കളഞ്ഞത്? എല്ലാവരെയും ശത്രുക്കളായി കണ്ടത്? അമ്മ അങ്ങനെ ചെയ്തപ്പോഴും രോഹിണി ടീച്ചറുടെ നല്ല മനസ്സുകൊണ്ട് ടീച്ചർക്ക് താങ്ങും തണലുമായി ഒരു കുടുംബത്തെ കിട്ടി. അമ്മച്ചിയും ജോസാരും ഒക്കെ ടീച്ചറിനെ ഏറ്റെടുത്തത് അതുകൊണ്ടാ. ശരിയായ സ്ഥലത്ത ടീച്ചർ ഇപ്പം എത്തേണ്ടടുത്ത് തന്നെ എത്തിയത്. മരുമകനായി ഇപ്പൊ വീട്ടിൽ ഉള്ളവനാ ജയിലിൽ കിടക്കേണ്ടത്, അല്ലാതെ ജോസാറല്ല. രഹനെ കണ്ടു നോക്ക്, ബാക്കി അവള് പറയും. ഇനിയും ഒന്നും വിശ്വസിക്കാൻ വയ്യെങ്കിൽ തെളിവുകൾ എത്ര വേണമെങ്കിലും നിരത്താം. രോഹിണി ടീച്ചറും ലച്ചുമോളും അനുഭവിക്കാനുള്ള സ്വത്ത് അവന്റെ പേരിൽ എഴുതി കൊടുത്തില്ലേ? അത് വിറ്റുകിട്ടുന്ന പണവും പിന്നെ അച്ഛനും അമ്മയും എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ അതും വാങ്ങിച്ചെടുത്തോണ്ട് നാട് വിടാൻ തയ്യാറായി നടക്കും അവൻ. അതെത്രയും പെട്ടെന്ന് സംഭവിക്കും. അതെങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അമ്മയുടെ മോള് രാഖിയെ കൊന്നത് ജോസാറല്ല, അവൻ തന്നെയാ. ലീനി ടീച്ചറെ എല്ലാം പറഞ്ഞു അല്ലേ? ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ പെൺകുട്ടികളുടെ ജീവിതം കളയുമെന്ന് പറയുന്നത് ശരിയാ. ഫേസ്ബുക്കിലൂടെയാ അവൻ എല്ലാരെയും പരിചയപ്പെടുന്നത്. ആദ്യം മാന്യമായ മെസ്സേജ് മാത്രം, ആരാധന തോന്നുന്ന രീതിയിൽ പലപ്പോഴും പല മെസ്സേജും അയക്കാറ്. നമ്മളെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കും, അതാ രീതി. പിന്നെ വീട്ടുകാരറിയാതെ വിളിക്കും, പിന്നെ അവനെ കാണണമെന്ന് തോന്നും, പലതവണ കാണും. അപ്പോ വിരൽത്തുമ്പിൽ പോലും മാന്യത ഉണ്ടാവും സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ. അതൊക്കെ കഴിയുമ്പോ പിന്നെ അവന്റെ വീടിനെ കുറിച്ചോ നാടിനെ കുറിച്ചോ ഒന്നും നമ്മൾ അന്വേഷിക്കില്ല. അവനെ വേണോന്നേ വാശി പിടിക്കൂ. അങ്ങനെ വാശി പിടിച്ചോണ്ടാ ഇഷ്ടമല്ലെങ്കിൽ കൂടി എന്റെ ബാപ്പയും ഉമ്മയൊക്കെ എന്റെ നിക്കാഹ് നടത്തി തന്നത്. കുറച്ചു നാള് മലപ്പുറത്ത് തന്നെ താമസിച്ചു, പിന്നെ ദുബായിലേക്ക് പോയപ്പോ എന്നെ പോലെ തന്നെ കരഞ്ഞു ഉമ്മയും ബാപ്പയും ഉമ്മയും ഒക്കെ. അത്രയ്ക്കിഷ്ടായിരുന്നു എല്ലാവർക്കും അവനെ.
പിന്നെ കുറെ നാള് കഴിഞ്ഞ അവൻ തിരിച്ചെത്തിയത്. അതിനിടയിൽ ഒന്ന് രണ്ട് നിക്കാഹ് കൂടി അവൻ കഴിച്ചിട്ടുണ്ടാവും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല മോളെ. ഞാൻ ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരുമെന്ന് രോഹിണി മോൾ ആവർത്തിച്ച് പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അവൻ ചെയ്തതൊക്കെ ആരും ചെയ്യാത്ത കാര്യങ്ങളാ. അത് കുറച്ചു പേരൊഴിച്ച് ബാക്കി എല്ലാരും അറിഞ്ഞും കഴിഞ്ഞു. എന്നിട്ടും അവന്റെ ചങ്കൂറ്റം നോക്കമ്മേ. വേറെ വല്ല ആണുങ്ങളും ആയിരുന്നെങ്കിൽ എപ്പോഴേ സ്ഥലം വിട്ടേനെ. ഇവിടെ അവനത് ചെയ്യാതെ കിട്ടിയ സ്വത്ത് വിറ്റ് കിട്ടുന്ന കാശും കൊണ്ട് മുങ്ങാനിരിക്കുക. അവൻ അങ്ങനെ ഇവിടെ നിൽക്കട്ടെ. ഒരു തെറ്റും ചെയ്യാത്ത ജോസാറിനെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ജയിലിലാക്കിയുള്ള ഞാൻ. ആ കുറ്റബോധം തീരാൻ അവന് ജയിൽ ശിക്ഷയല്ല, തൂക്കുകയറി തന്നെ കിട്ടണം. ഇത്തരം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത ഒരുത്തന് അത് കിട്ടും, ഉറപ്പാ. എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും ഉണ്ടായ നഷ്ടം മാറില്ലല്ലോ അമ്മേ. എങ്ങോട്ടെങ്കിലും കരഞ്ഞോടിപ്പോവാൻ തോന്നുക. ഞാനെന്റെ രോഹിണി മോളോട് എന്തൊക്കെ ക്രൂരതയാ ചെയ്തത്, ഏതെല്ലാം രീതിയിലാ ദ്രോഹിച്ചത്. രോഹിണിയേച്ചി അപകടപ്പെടുത്തിയത് അവനാ. രോഹിണിയേച്ചി ഇനി ആരോടും സത്യം പറയാതിരിക്കാൻ കൊല്ലുമായിരുന്നു ഉദ്ദേശം. അവൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നെങ്കിൽ രോഹിണിയേച്ചിയെ ഒരിക്കലും അമ്മയ്ക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അമ്മേ സുഭാഷേ, ഒന്ന് ജോർജ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വരെ പോണം. എനിക്ക് തീരെ വയ്യ. എന്നിട്ട് രോഹിണി മോളെ കാണാൻ പോണം. മോളുടെ ഭാഗത്ത് ശരി, മോളെ പാവം. എന്റെയും നന്ദന്റെയും വിവാഹം പരാജയമായിരുന്നു. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ പടുകയറി വന്നു. അവിടെ കഴിഞ്ഞു എല്ലാം. പക്ഷെ നിരപരാധിയാണെന്ന് മനസ്സിലായെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ. ഒരുത്തന്റെ ചിതയാണ് പരിഹാരമെങ്കിൽ അവനെ കത്തിക്കണം.